മിലിറ്ററി പാറ്റേണാ, അങ്ങനെയൊക്കെ ഉണ്ടായിന്? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മൊയലാളി ഇതൊക്കെ സംഘടിപ്പിക്കേണ്ടതാണ്. അങ്ങനെ ഉണ്ടോ മൊയലാളി? അത് ഉണ്ടാവില്ല കേട്ടോ. മൊയലാളി എന്താ പ്രശ്നം ഉണ്ടോ? എന്റെ പണിയൊക്കെ എങ്ങായി? നിങ്ങൾ കാര്യം പറയുന്നേ, നമുക്ക് സബൂറാക്കാ. എനിക്ക് 1533 അല്ല 1534 പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ അന്നോട് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ പ്രശ്നം സബൂറാക്കാൻ വന്നു. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം എന്ന് പറയുന്നത് വളരെ ശരിയുള്ള ഒരു കാര്യമാണ്. അതിന് മാത്രം ഇപ്പൊ എന്താണ്ടേ, മലയാളി പഠിച്ചില്ലെങ്കിൽ എന്താ വലിയ നിലയിലെത്തില്ലേ? ബിഎ കഴിഞ്ഞ് ഞാൻ അപ്പോഴും തുണി മടിക്കും കൊണ്ടിരിക്ക അവിടെ. വലിയ നിലയിലാ, സത്യം പറയലേ, വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. സത്യത്തിൽ എന്താ പ്രശ്നം? എടാ, കഴിഞ്ഞ കൊല്ലം വരെ ഒരു കുഴപ്പമില്ലേനി. സ്കൂളില്ലല്ലോ, ഇപ്പൊ ഓൺലൈൻ ക്ലാസ് അല്ലേ. വീട്ടിലോടെ പ്രശ്നം പുറത്തറിയും പറഞ്ഞാൽ മനസ്സിലാവോ? ഒരു ആവേശത്തിനാണ് ഞാൻ മോനെ ഇംഗ്ലീഷ് മീഡിയം ചേർക്കുകയും ചെയ്ത്. ഓൺലൈൻ ക്ലാസ്സിന് എന്താ പ്രശ്നം? ഓൺലൈൻ ക്ലാസ്സിനല്ല എനിക്ക് പ്രശ്നം, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോന്റെ പുസ്തകത്തിൽ തന്നെ നോക്കാൻ പേടിയാ. മൊത്തം ഇംഗ്ലീഷ്. സ്കൂളിൽ പോകാൻ പറ്റുകയാണെങ്കിൽ ഓൻ്റെ സംശയം നിൽക്കുക, അവിടെ ആളുണ്ട്. ഇനി ഇതിപ്പോ വീട്ടിൽ ഞാനല്ല വേറെ ആരാളുള്ളത്? മോളെ കൊണ്ട് കൂട്ടിയ മോനെ കൂടുകൂല. ഓ, അപ്പൊ ഇംഗ്ലീഷ് ആണ് പ്രശ്നം. അതിന് ഞാനൊരു പോം വഴി പറഞ്ഞു തരാം. എന്ത് പോം വഴി? ആദ്യം ഇംഗ്ലീഷ് വലിയൊരു സംഭവം ഒന്ന് മാറ്റിച്ചേക്ക. ഓരോ ദിവസവും ഓരോ വാക്കിന്റെ അർത്ഥം പഠിച്ചാ ഇംഗ്ലീഷ് സിമ്പിൾ. വാക്കുകളൊക്കെ പഠിക്കാം, പക്ഷെ ഗ്ലാമർ അത് നമ്മളെ തല കേറില്ല. ഗ്രാമർ അതന്നെ കണ്ടില്ലേ, അതുപോലെ അറിയാത്ത എന്നെ കൊണ്ട് ഇതൊന്നും നടക്കൂല ചങ്ങായി. ഇംഗ്ലീഷ് കഫേ കേട്ടിട്ടുണ്ടേ? ഇല്ല. അതെന്താ? പണ്ടൊക്കെ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് പോവാറില്ലേ? ഓ ഓ ഓ, സ്പോക്കൺ ഇംഗ്ലീഷ്, അതൊക്കെ ഒരു പ്രഹസന ചങ്ങായി. ഞാൻ തന്നെ ഈ സ്പോക്കൺ ഇംഗ്ലീഷിന് 2 പ്രാവശ്യം ചേർന്നിട്ടുണ്ട്. പഠിപ്പിക്കാൻ വന്ന സാർ ഇംഗ്ലീഷ് മറന്നുപോയതല്ലാതെ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാ ഇത് അങ്ങനെയല്ല, ലോകത്തിൽ എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് വാട്സപ്പിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം. വാട്സപ്പിലൂടെ ഗ്രൂപ്പ് ക്ലാസ് ആയിരിക്കും. അല്ല, അതാണ് ഇതിന്റെ പ്രത്യേകത. ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ട്രെയിനറാ, അവിടെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം. തെറ്റിയാലും നാണക്കേട് വേണ്ട. കൊള്ളല്ല സംഗതി, പക്ഷെ കുറച്ചെങ്കിലും ഇംഗ്ലീഷ് അറിഞ്ഞാലേ അവർക്ക് പഠിപ്പിക്കാൻ പറ്റിയ. അതില് 3 സ്റ്റേജ് ഉണ്ട്, എൻട്രി, സെക്കൻഡറി, അഡ്വാൻസ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് വലുതായിരണമെന്ന് ഒരു നിർബന്ധമില്ല. 2 മാസം കൊണ്ട് ഇംഗ്ലീഷ് പുളിങ്കുരു പോലെ സംസാരിക്കാം. 2 മാസം കൊണ്ട് നടന്നില്ലെങ്കിലോ? എല്ലാ ദിവസവും മുമ്പ് ക്ലാസ് ഇരിക്കാൻ പറ്റുമോ? അപ്പൊ പിന്നെ വീണ്ടും കോഴ്സ് ചെയ്യേണ്ടി വരും. അതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത. 2 മാസത്തെ കോഴ്സ് 6 മാസം വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. ആ സമയം കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് നമുക്ക് സെറ്റ് ആക്കാം. ഇപ്പൊ ഒരു ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ ഇതിന് ഫീസൊക്കെ ഗംഭീരായിരിക്കൂല്ലേ? എന്റെ മൊയലാളി, നിങ്ങൾ ഒരാഴ്ച പെട്രോൾ അടിക്കുന്ന പൈസ വേണ്ട ഇംഗ്ലീഷ് കഫേയുടെ ഒരു കോഴ്സിന്. എന്നാ പിന്നെ ഇപ്പൊ തന്നെ ചേർന്നേക്കാം അങ്ങോട്ട്. മൊയലാളി, ഇത്ര ക്യാഷ് ഇതിക്ക് അടുത്ത മാസം എന്റെ ശമ്പളം ഒന്ന് കൂട്ടി തന്നൂടെ. അതൊക്കെ തുണി മടക്കേക്കാണെന്നില്ലേ മൊതലാളി? Thank you.